ചില പേരുകൾ കേൾക്കാത്ത സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ട്രെയിലർ ആദ്യം പരിശോധിക്കും, ശേഷമാണ് സിനിമ കാണുന്നത്. അങ്ങനെ ട്രെയിലർ കണ്ട് അത്യാവശ്യം കൊള്ളാവുന്നത് എന്ന് തോന്നിയ സിനിമ ഇന്നലെ കാണാനിടയായി. പക്ഷേ ആ വിശ്വാസം തെറ്റിപ്പോയി. നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. ഒടിടി റിലീസ് ചെയ്ത തമിഴ് സിനിമ കതിർ, സിനിമയുടെ കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം. ഞാൻ കാണുന്നതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് കണ്ടു കഴിഞ്ഞിരുന്നു. അവനോട് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന അഭിപ്രായത്തെക്കാൾ മോശം എന്ന അഭിപ്രായത്തിലാണ് എനിക്കെത്താൻ കഴിഞ്ഞത്. സ്വന്തം മകനിൽ വിശ്വാസമില്ലാത്ത അങ്ങനെ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാൻ പോലും മടിക്കുന്ന അച്ഛൻ ശേഷം മകൻ്റെ ജീവിതത്തിൽ നിന്നും തുടങ്ങി കഥ പറഞ്ഞു പോകുന്നു. തനിക്ക് വേണ്ടാത്ത, തന്നെ വേണ്ടാത്ത കുടുംബത്തെ ഉപേക്ഷിച്ച് അവൻ ചെന്നൈയിലേക്ക് പോവുകയും ഏതൊരു മനുഷ്യൻ്റെയും പ്രാരംഭഘട്ടത്തിലുള്ളതുപോലെ ജോലി തിരയുകയും തിരയുന്നതിനിടയിൽ നടക്കുന്ന കാഴ്ചകളും ചെന്നൈയിൽ അവൻ നേരിടേണ്ടി വരുന്ന മനുഷ്യജീവിതങ്ങളുടെയും കാഴ്ചകളും കഥയുമാണ് സിനിമ പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പോയ കഥയുടെ തുടക്കം തന്നെ സിനിമ കണ്ടിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നായി തോന്നിയില്ല. പിന്നീട് അവസാനം വരെയും ലാഗ് സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ഉണ്ട്. എടുത്തു പറയാൻ സിനിമയിൽ ഒന്നും തന്നെ ഞാൻ കണ്ടില്ല. തുടക്കത്തിൽ ചെന്നൈയിലുള്ള കുറച്ച് രംഗങ്ങളും സിനിമയിൽ വന്ന ഹൗസ് ഓണറായി അഭിനയിച്ചവരുടെ കഥാപാത്രവും ആ രംഗങ്ങളും മാത്രമേ സിനിമയിൽ കണ്ടിരിക്കാൻ പറ്റുന്നതായി തോന്നിയുള്ളൂ. കഥയിലും സംവിധാനത്തിലും പ്രകടനങ്ങളിലും എന്തിനു പറയുന്നു, ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക് പോലും നന്നായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമ ഉപയോഗിച്ച ക്യാമറ, അതിൽ നിന്ന് വരുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ തോന്നിയത് തമിഴ് സീരിയൽ കാണുമ്പോഴുള്ള ഫ്രെയിം ക്വാളിറ്റി ആ തരത്തിലാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ കാഴ്ചക്ക് തന്നെ രസം തോന്നിയില്ല. ലാഗ് അവസാനം വരെ തുടരുമ്പോഴും എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്നായി. അടിച്ചുവിട്ടാലോ എന്ന് വരെ ആലോചിച്ചു. കടിച്ചു പിടിച്ചാണേലും കണ്ടു തീർത്തു. തീർന്നത് ഭാഗ്യം അല്ലാതെന്ത് പറയാൻ. സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചുവടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഈ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടത് മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.